നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എസ് ഫോർ ടെക് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെല്ലുമായിൽ നിന്ന് പണ്ടത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് അറിയാൻ പോണ് അല്ലേ. പണ്ടേ മലയാളമൊക്കെ കയറൂലേ, മീൻസ് പ്രളയം അതൊക്കെ കയറുമ്പേ നിങ്ങൾ സ്കൂളൊക്കെ ഉണ്ടായ പണ്ട്? സ്കൂളൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്കൂളിലേക്ക് എങ്ങനെ പോവും? സ്കൂളിലേക്ക് വഞ്ചി കയറിയിട്ട് പോയി, മെയിൻ റോഡിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നീന്തേണ്ടി വരും നിങ്ങക്ക്? ഇല്ല, അങ്ങനെ നീന്തേണ്ടി വരില്ല. കുറച്ച് കുറച്ച് വെള്ളമാണെങ്കിൽ അങ്ങ് നീന്തി പോവും. കുറച്ച് വെള്ളമാണെങ്കിൽ, അധികം വെള്ളം ഉണ്ടെങ്കിൽ വഞ്ചി പോവും. അതല്ല, പണ്ടൊക്കെ മലവെള്ളൊക്കെ മലവെള്ളമല്ല കൂനമ്പാലൊക്കെ ഇല്ലേ പണ്ടൊക്കെ? കൂനമ്പാലം ഉണ്ട്. ഇതാണ് കൂനമ്പാലം. വെല്ലുമാഴത്ത് ഞാൻ ചോദിച്ച ഈ പാലമാണ് ബ്രിട്ടീഷ് കാലത്ത് ബ്രിട്ടീഷുകാർ പണിത പാലമാണ് ഇത്. നിങ്ങൾ നോക്കുക. മലക്കോടൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടോ? അതല്ല, നമ്മ ഇപ്പ കൂനമ്പാലത്ത് മലക്കൂടെ പണ്ടൊക്കെ പോകുമ്പോ അത് എനിക്ക് ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നുന്നേ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചെറിയോ ഒട്ടും ചെറിയൂല, എന്നെങ്കിലും നല്ല പാലോ, നല്ല ഉറപ്പിലുള്ള പാലാണ്. അപ്പൊ ഒട്ടും ചെരുവില്ല, നല്ല ഉറപ്പാണ്. പണ്ട് നമ്മ പണ്ട് താമസിച്ച സ്ഥലമില്ലേ അവിടെ വെള്ളം കേറുമ്പോ നിങ്ങ അങ്ങിടും? ഞങ്ങൾ ഞങ്ങളെ തറവാടുണ്ടായി, തറവാട്ടില് പൊക്കത്ത് ഞങ്ങളുടെ തറവാടുണ്ട്. അപ്പൊ അപ്പൊ അവിടെ താമസിക്കും. വെള്ളം ഇറങ്ങുന്നവരെ, വെള്ളം ഇറങ്ങി വീട് ഉണങ്ങുന്നവരെ അവിടെ താമസിക്കും. വീട് ഉണങ്ങാൻ കുറച്ച് സമയം വേണം. കുറച്ച് സമയം വേണം. അത് എത്ര ദിവസം പിടിക്കും? എത്ര ദിവസം പിടിക്കും? ഒരു 6-7 ദിവസം പിടിക്കും. അത് ചെളിയൊക്കെ കേറൂലേ. അപ്പൊ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഉണ്ടായ പണ്ട്? ബ്ലീച്ചിങ് പൗഡർ ഒന്നുമില്ല. അപ്പൊ ഞങ്ങള് വൃത്തിയാക്കും. അത് എങ്ങനെ, അതെങ്ങനെ ക്ലീൻ ആക്കും? പണ്ടത്തെ പ്രോസസ്, അതൊക്കെ എന്തിട്ടാന്ന് പണ്ടത്തെ സാധനങ്ങളൊക്കെ? പണ്ടത്തെ സാധനങ്ങൾ സോപ്പ് പൊടി, സോപ്പ്, സോപ്പും പൊടി ഉണ്ടാവും. സോപ്പ്, സോപ്പ്, കാരം, കാരം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ കാരം ഒക്കെ ഇട്ടിട്ട് അടിച്ച് കൈ കൊണ്ടല്ല, അടിച്ച് ചൂല കൊണ്ട് അടിച്ച് വൃത്തിയാക്കും. പിന്നെ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കും. അത് 2-3 ദിവസം പിടിക്കും. അതല്ല ഉമ്മ, എനിക്കൊരു സംശയം ഉണ്ട്. അതമ്മ പണ്ട് ഒലക്കൊക്കെ ഉണ്ടായില്ലേ? ഒലക്ക ഒരണ്ട്. ഒലക്ക എന്തിനാണ് ശരിക്കും? അത് നെല്ല് കുത്തി അരിയാക്കും, എന്നിട്ട് അരി ഇടിച്ച് പൊടിയാക്കും. എല്ലാം ഒരലി തന്നെയാണ് ചെയ്യാറ്. നമുക്കൊക്കെ ചെയ്യാൻ പറ്റും? ഒരലി ഒക്കെ ചെയ്യാൻ പറ്റും. നല്ലതാണോ? നല്ല മരത്തിന്റെ ഒരല്. ഇപ്പൊരല്ലില്ല, ഇപ്പൊക്കെ മെല്ലിയിലും പൊടിപ്പിക്കലും അരി പൊടിപ്പിക്കല് നെല്ല് കുത്തിക്കലൊക്കെ മെല്ലി തന്നെയാവും. പണ്ട് അരിയൊക്കെ പൊടിക്കാൻ എങ്ങനെയാ നിങ്ങ? പടി ഞങ്ങള് ഒരലിയിലിടിക്കും, ഒരൊക്കെ ഇട്ടിട്ട് ഇടിക്കും. പണ്ട് വീട്ടിലേക്കൊക്കെ വെള്ളം കയറുമ്പോ പറഞ്ഞില്ലേ തറവാട്ടിലേക്ക് പോകുമ്പോ പോകുന്നൊക്കെ? പണ്ട് നില കിടക്കാൻ സമയത്ത് വെല്ലുമ്പോ പറഞ്ഞില്ലെന്നോ മീൻ്റെ ആ കാര്യം? ഞാനത് ഉറങ്ങിയറിനെ മറന്നുപോയി, കേട്ടില്ല. ഒന്നുകൂടി പറഞ്ഞുതരോ? നിലം കിടക്കണ കാലത്ത്, നിലമല്ല ഈ മീനൊക്കെ എന്തോ മീനൊക്കെ വരുമെന്ന് പറഞ്ഞില്ലേ? ബ്രാല് മുഷു ബ്രാല് അങ്ങനത്തെ മീനുകളൊക്കെ വരും. നമ്മളെ പണ്ടത്ത് പെരലിക്കൊക്കെ കേറും, വെള്ളം കേറും. അടുക്കളയിലേക്കൊക്കെ? അടുക്കള എല്ലാം കേറും. എല്ലായിടത്തും വരും? എല്ലായിടത്തും. വെള്ളം കയറുന്നിടത്തൊക്കെ മീനും കേറി വരും. അപ്പൊ നിങ്ങക്ക് കൊറച്ച് കൊറച്ച് ദിവസം ഇതൊക്കെ അതില കറിക്ക് അങ്ങനെ അങ്ങ് പിടിച്ചെടുക്കൂല അതൊന്നും. പിന്നെ ആ മീനക്കാരെടുക്കും? പിന്നെ മീനൊക്കെ വെള്ളം ഇറങ്ങുമ്പോ അങ്ങോട്ട് വെക്കോളും, പോയിക്കോളും. ആൾക്കാരൊക്കെ എടുത്തോണ്ടോക്കോളൂ? ആൾക്കാര് ചില ആളിലൊക്കെ വെട്ടത്തിയൊക്കെ കൊണ്ടുവന്ന് വെട്ടി വെട്ടിയൊക്കെ പിടിക്കും. പിന്നെ പണ്ട് പാടം ഉണ്ടായി, അവിടെ നിലം ഉണ്ടായി, അവിടെ വെള്ളം കേറുമ്പോ മീനൊക്കെ അങ്ങോട്ട് കേറും. അല്ലാന്ന് പണ്ടേ ഈ പറമ്പൊക്കെ കിടക്കൂലേ, അതാരാണ്? അത് പണിക്കാരുണ്ട്. പണിക്കാരൊക്കെ ഇർത്തോ?
പണിക്കാരെ നിർത്തി കളിപ്പിക്കും. അല്ലാണ്ട് പണ്ട് പശുവൊക്കെ ഉണ്ടായി, പശു ഉണ്ടായി, ആടുണ്ടായി, നല്ല പശുക്കളുണ്ടായി. പാല് ഇഷ്ടം പോലെ പാല് മോര്. അപ്പൊ ആ പാലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി വിൽക്കും. സൊസൈറ്റിയില്? സൊസൈറ്റി ഒന്നും ഇല്ല അന്ന്. അന്ന് എവിടെ കൊണ്ട്? ഓരോ വീടുകള് വരും, വീടുകളിൽ ഇല്ലാത്തവര് വന്ന് വാങ്ങിക്കൊണ്ടു. ഇങ്ങോട്ട് വീട്ടിലേക്ക് വരും, വീട്ടിൽ വന്നൊക്കെ മേടിച്ചിട്ട് പാല്. പശുവിനൊക്കെ നോക്കണ, അധികം പശു ഉണ്ടെങ്കിൽ ആൾക്കാരെ നിർത്തും, അല്ലെങ്കിൽ വീട്ടുകാരെ തന്നെ അയച്ചു കെട്ടി പറമ്പിൽ തന്നെ അയച്ചൊക്കെ കെട്ടും, തീറ്റൊക്കെ കൊടുക്കും. പണ്ട് പുല്ലക്കായി അധികം മുളക്കാറുണ്ടായില്ലല്ലോ ഇവിടെ? പാടമുണ്ട് ഞങ്ങൾക്ക്. അല്ലാന്ന് പണ്ട് പുല്ലൊക്കെ അധികം മുളക്കും? അങ്ങനെയാണെങ്കിൽ അധികം മുളക്കും പുല്ല്. പറമ്പിലൊക്കെ നഷ്ടിച്ച് പുല്ലണം, ഇഷ്ടം പോലെ പുല്ലണം. അവ ഇവിടൊക്കെ പണ്ട് വളമൊക്കെ ഇടാറുണ്ടോ? വളമിടാറുണ്ട്. എന്തൊക്കെ വളമിടും? അത് ചാണകം, ചാരം, പിന്നെ ഇടക്ക് മണലിറക്കിയിടും, പിന്നെ മീൻവളം. അല്ല വലിയ എനിക്ക് ഒരു സംശയം, മണലൊക്കെ വളമാണോ? മണൽ വളമാണ്. ആണോ? മണൽ ഇറക്കും. മലവെള്ളം കയറുമ്പോഴേ ഞങ്ങളുടെ മുറ്റത്ത് വഞ്ചി വരും. അപ്പൊ ഞങ്ങൾ മണലുള്ളവിടത്തു നിന്ന് മണലിറക്കി മുറ്റത്തൊക്കെ ഇരിച്ചിടും. ഇരിച്ചിടോ മുറ്റത്ത്. അപ്പൊ ഇന്നത്തെ എസ് ഫോർ ടെക് അവസാനിക്കാണ്. വെല്ലുമായിൽ നിന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങൾ അടഞ്ഞ്. അപ്പൊ വെല്ലുമാക്ക് പറഞ്ഞു തന്നതിന് വളരെ നന്ദി. അപ്പൊ ഇന്നത്തെ എസ് ഫോർ ടെക് അവസാനിക്കാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു ദിവസമായാലും അതുവരേക്കും ബൈ. എസ് ഫോർ ടെക് അവസാനിക്കാണെങ്കിൽ മുന്നേ വെല്ലുമാടെ വകയായിട്ട് നമ്മ വെല്ലുമാറിന് മക്കത്ത രാജാത്തി പാടിത്തരാന്ന് അറിയണ ഒരു വരിയായാലും മതി, ഒന്ന് പാടോ. മക്കത്തെ രാജാത്തിയായി വാണിടും അത് ജാതേ, മുഖ മുഹമ്മദിനെ വേൽക്കാനായി തുണിയുന്നേ, സമ്മതം തൂകുന്നേ, സന്തോഷമേറുന്നേ. മതിയാ? ആ വെല്ലുമാർക്ക് ഇത്ര അറിയുള്ളൂ? അല്ല, അറിയാം, പിന്നെ ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ എല്ലാവർക്കും വീണ്ടും ബൈ.